ഇന്ന ഹാദിയൽ ഖുലൂബ തസ്തഹു കമാ യസ്തഹു ഹദീദ്. അല്ലാഹു റസൂല പറയുകയാണ്, സഹാബ ഈ ഹൃദയങ്ങൾക്ക് കറപിടിക്കുന്നുണ്ട്. സഹാബ മനുഷ്യൻ ബഹുമാനമില്ലാതെ പോയപ്പോ, തെറ്റുകൾ ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് പോയപ്പോ, കല്ല് കുടിച്ചുകൊണ്ടും വ്യഭിചരിച്ചുകൊണ്ടും സിനിമ കണ്ടുകൊണ്ടും സിനിമ പാട്ടുകൾ കാതിലൂടെ പാതിരാത്രി സമയങ്ങൾ കേട്ടുകൊണ്ടും ഏത് യാത്രയിലാകട്ടെ, ഏത് സന്ദർഭത്തിലാകട്ടെ, കാറിൽ യാത്ര ചെയ്യുന്നവനാകട്ടെ, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവനാകട്ടെ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവനാകട്ടെ, കേവലം മറ്റൊരുത്തന്റെ ബൈക്കിന്റെ പിന്നാപുറത്തിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നവനാകട്ടെ, കാതിൽ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമ പാട്ടുകൾ കേൾക്കുന്ന യുഗത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയില്ലയോ? അല്ലാഹു റസൂല് പറയുകയാണ്, സഹാബ യുദ്ഫഉ മുസ്തമിഉൽ ഖുർആനി ബൽവ ദുനിയാ വ അൻതാലിൽ ഖുർആനി ബൽവ ആഖിറാ. തീർച്ചയായ പരിശുദ്ധമായ ഖുർആൻ നല്ലതുപോലെ കേൾക്കണേ. കേൾക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ഹൃദയം അല്ലാഹു നന്നാക്കി തരുകയാ. ഈ ദുനിയാവിന്റെ എല്ലാ പരാമുസീബത്തുകളും അല്ലാഹു മാറ്റുകയാണ്. ഖുർആൻ കേട്ടു കഴിഞ്ഞാൽ തന്നെ ദുനിയാവിൽ എന്തെല്ലാം പരാമുസീബത്തുകൾ നിനക്കേകാതിരുന്നുണ്ടോ? അത് കൊറോണ എന്ന വൈറസ് ബാധയാകാം, അത് ക്യാൻസറിന്റെ അടിമപ്പെടുത്തലാകാം, അത് നിനക്ക് ആ അപകടങ്ങൾ നൽകിയിട്ടാകാം. നീ യാത്ര ചെയ്യുന്ന വേളയിൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ വാഹനവും മറ്റൊരുത്തന്റെ വണ്ടിയുമായിട്ട് അപകടത്തെ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. അതെല്ലാം അല്ലാഹു മാറ്റി തരുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ ഓതാ തയ്യാറാകുന്നുണ്ടോ? ആ ഖുർആനിന്റെ ഷെൽഫുകളിൽ വെച്ചിരിക്കുകയാണ്. പള്ളിയുടകത്തലങ്ങളിൽ ബൈനോക്കുലർ മനോഹരമായ ഷെൽഫുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. വീടിന്റെ അകത്തലങ്ങളിൽ ടി വി സ്റ്റാൻഡുകൾ വെച്ചിരിക്കുകയാണ്. ആ ഖുർആൻ എടുത്ത് നീ ഓതാ തയ്യാറെടുക്കും ചെറുപ്പക്കാര. ഓതാ തയ്യാറാകും പ്രിയപ്പെട്ടവ. അതുകൊണ്ട് തന്നെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് കറുത്ത പുള്ളിയായിട്ട് ഹൃദയത്തിൽ ഇങ്ങനെ വരിക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹൃദയം ഇപ്പൊ ഹജറുൽ അസ്വദ് പോലെയായിട്ട് വെളുത്ത കല്ലായിരുന്ന സ്വർഗത്തിൽ നിറക്കപ്പെട്ട ഹജറുൽ അസ്വദ് പാപമംഗലമാകുന്ന കരങ്ങളുമായി ആദമിന്റെ മനുഷ്യർ ചെന്നുകൊണ്ട് തൊട്ടപ്പോ അത് കറുത്തു പോയി. ഇതേപോലെ മനുഷ്യന്റെ ഹൃദയം തെറ്റുകൾ അധികരിച്ചതിന്റെ പേരിൽ കറുക്കുന്നു എന്ന് സീദുല റസൂലുള്ളാഹി രണ്ട് കാര്യങ്ങൾ കൊണ്ട് പറ്റും. ഒന്ന് മരണത്തെ കുറിച്ചുള്ള ചിന്ത വരണം, എങ്കിൽ നന്നാവും, ഹൃദയം തെളിയും. മരണത്തെ കുറിച്ചുള്ള ഭയപ്പാട് വരുമ്പോ ഈ അടുത്ത വക്കത്ത് വാക്ക് വിളി കേൾക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരാൻ സഹോദരൻ റെഡിയാകും. വീടിന്റെ അകത്തിറങ്ങി ആദ്യ വക്കത്തിൽ തന്നെ നമസ്കരിക്കാൻ ഉമ്മമാരും റെഡിയാകും. അതുകൊണ്ട് തന്നെ മരണത്തെ കുറിച്ചുള്ള ചിന്ത നിന്റെ ഹൃദയം തെളിയാൻ കാരണമായി തീരും. മരിക്കുന്നവരെന്തേ ദുനിയാവ്, അവരെ ദുനിയാവ് വാരിപ്പടരാൻ തയ്യാറാവൂല, വെട്ടിപ്പിടിക്കൂല. അയൽപ്പക്കാരനുമാണ് ബന്ധം, അവൻ ശ്രദ്ധിക്കും. അയൽപ്പക്കാരന്റെ കാറ് എന്ന് വളച്ച് കയറ്റി പോകണമെങ്കിൽ നിന്റെ മതിലിന്റെ ഓരം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊളിച്ചിട്ട് അതൊന്ന് വളച്ചു കൊടുക്കണം. അതിനുപോലും തയ്യാറാകാതെ അതേ നിരക്ക് സ്ക്വയർ തന്നെ ചെയ്തിട്ട് അയൽപ്പക്കാരുടെ കാറൊന്ന് കയറി പോകാൻ പോലുള്ള സൗകര്യങ്ങൾ പോലും കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നതാകുന്ന ആളുകളുടെ കാലഘട്ടം അല്ലേ? സ്വല്പം വഴി മതി, ഒരടി ഒന്ന് കൊടുത്താൽ മതി. മയ്യത്ത് കൊണ്ടുപോകാനുള്ള സ്ഥലം അല്ലാത്ത കൊണ്ടുപോലെ മറ്റവന്റെ പറമ്പിൽ കൂടെ കൊണ്ടുപോയി നമ്മുടെ പറമ്പിൽ കൂടെ പോകണ്ട.